നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന മൂന്നാമത്തെ ട്രെയിനായ ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലാണ്. കട്രയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നു കന്യാകുമാരി വരെ. അതെ, ജമ്മു കാശ്മീരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയാണ് ഞങ്ങൾ സന്ദർശിച്ചത്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. ഇത് വിശദമായി നമ്മുടെ ട്രെക്ക് ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെ വിശദമായിട്ട് തന്നെ അതിലുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് യാത്ര ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ പോകുന്നുണ്ട് ട്രക്ക് ചെയ്യാനുണ്ട്. ഇതേ 15 കിലോമീറ്റർ ഞങ്ങൾ പോയി ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെയൊക്കെ കഴിഞ്ഞ് എല്ലാം തിരിച്ചു പോവുകയാണ്. 6 മണിയോടെ 6:30 ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതി വന്ന പോലെ തന്നെ തിരിച്ച് 15 കിലോമീറ്റർ തിരിച്ചിറങ്ങി പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ എത്ര മണിക്കാണ് എത്തുന്നൊന്നും അറിയില്ല. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞത് 10:30 അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് സമയമുണ്ട്. നമ്മള് കേറി വരാൻ ഒരു 4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങാനും ഏകദേശം സമയം വേണമല്ലോ. ഒരു 2.5 മണിക്കൂർ എടുക്കും എന്തായാലും. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അതല്ല, അതിന് മുന്നേ എത്തും. ഞങ്ങൾ ഓടും. അതെ, ഓടും. എന്തായാലും ട്രെയിൻ മിസ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇറങ്ങാൻ നല്ല സ്പീഡിൽ തന്നെ ഇറങ്ങാൻ പറ്റും. സമയത്ത് കഥപ്പായിരിക്കും ഭയങ്കര. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് കാലിന് ചെറിയ മുട്ടിനൊരു വേദന ഇല്ലാതെ പ്രശ്നമില്ല. അതെ, ഇനിയിപ്പോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയ ശേഷം കാണാം. അങ്ങനെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് 6 മണിക്കാണ് ഇറങ്ങിയത്. ഇങ്ങോട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങിയത് ഇവിടെ 9 മണിയാകും എത്തി. അതായത് 3 മണിക്കൂറായി നമുക്ക് ഇങ്ങോട്ടേക്ക്. ഞങ്ങൾക്ക് അതേപോലെ അങ്ങോട്ട് വന്നത് 4 മണിക്കൂറായിരുന്നു. അതിനടക്ക് ഒരു 1.5 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ ചെലവഴിച്ച് ഇങ്ങോട്ടേക്ക് 3 മണിക്കൂർ എടുത്തു. ടോട്ടൽ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് വരാം, ഇവിടെ തന്നെ ട്രക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ വരാൻ വേണ്ടി ഞങ്ങൾക്ക് ആയത് 7 മണിക്കൂറാണ്. 7 മണിക്കൂർ പിന്നെ അവിടുത്തെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ഒരു 9 മണിക്കൂറാണ് ദൈർഘ്യം വരുന്നത്. പോയിട്ട് വരാൻ 9 മണിക്കൂർ നോക്കാം. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഓടിച്ചാടി കയറി എന്നുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഫ്രഷ് ആവണം അല്ലേ. അതെ, കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ എടുത്ത റിട്ടയർ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. IRCTCന്റെ ഫുഡ് കോർട്ട് ഇവിടെ തന്നെയുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. ഇത് ഇതന്നെയാണ് IRCTCന്റെ ഫുഡ് കോർട്ട്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അതായത് ബട്ടർ നാനും പിന്നെന്താ വെച്ചാൽ പനീർ ബട്ടർ മസാല അതുണ്ടല്ലോ. അവിടെ നിന്ന് ബാക്കി വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടുന്ന് കൂടുതൽ വിഷ്വൽസ് എടുക്കാറ്. രണ്ട് സീറ്റ് ഇട്ട് തന്നെ നമ്മളെ വണ്ടി വരുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ആ അവിടെ അതന്നെയല്ലേ വണ്ടി 3-ാം നമ്പർ. ഇതിലൂടെ പോയിട്ട് അങ്ങ് അതിലൂടെ കയറി ഇറങ്ങണം. കാരണം ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോമിലേക്ക്. നല്ല തണുപ്പല്ലേ. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. കാരണം 32 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തതല്ലേ. ഭയങ്കര വേദന. നടക്കാന്ന് പറഞ്ഞ സാധനം പറ്റുന്നില്ല. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളെ വണ്ടിയിൽ. എന്റെ ദൈവമേ, തിരക്ക് നോക്കിയ കട്രയിലേത്തെ ജനസാഗരം. ഹിംസാഗർ എക്സ്പ്രസ് കന്യാകുമാരി ടു ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. നമുക്ക് ഇത് എൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ടേക്കാ പോകേണ്ടത്. ഇത് S2 ഞങ്ങളുണ്ടല്ലോ ഇത്തവണ. അതായത് ഇതിന് 3 മാസം മുന്നേ ഞങ്ങൾ ഹിമസാഗർ എക്സ്പ്രസിന്റെ വീഡിയോ ചെയ്തതല്ലേ, കന്യാകുമാരി ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോ ഈ വണ്ടി ഏതായിരുന്നു? സ്ലീപ്പർ. അതായത് സ്ലീപ്പർ തന്നെ. സ്ലീപ്പറിന് പുറമെ ഈ വണ്ടി ഉത്കൃഷ്ടായിരുന്നു. ഇപ്പൊ ഇത് LHP ആയിട്ടുണ്ട്. ഇത് LHP ആയിട്ടുണ്ട്. അപ്പോ LHP ആയതിനു ശേഷം നമ്മൾ ഇതിൽ ട്രാവൽ ചെയ്തില്ലല്ലോ. ഈ LHP ആയതുണ്ടല്ലോ നമ്മള് ട്രാവൽ ചെയ്തില്ലേ ഹിമസാഗർ എക്സ്പ്രസില്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞോട്ട് അതും അതിശൈത്യത്തിലാണ് നമ്മൾ വന്നത്. സൈഡ് ലോവറിൽ തണുത്ത് പോർത്ത് ഒരു പരുവായിട്ടുള്ള അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്രാവശ്യം കട്രയിൽ നിന്ന് കന്യാകുമാരി, അതായത് കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്കാന്ന് വെച്ച് ആക്കാന്ന് വെച്ച് യാത്ര. അതുപോലെ തന്നെ LHP ആണ് പുതിയത്, അതിലൊന്ന് കയറാന്ന് വെച്ചു. അതുപോലെ തന്നെ സ്ലീപ്പറിന് പകരം ഇപ്രാവശ്യം 3rd ACയിലാകാന്ന് വെച്ചു. അതെ, 3rd ACയിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ 3rd AC ഭാഗത്തേക്ക് പോകാം അല്ലേ. ഇപ്പം ഇപ്പം സമയം എത്രയായി? 9:40 ആയിട്ടോ നവി. 10:30 വണ്ടി ഇവിടുന്ന് എടുക്കുക. ഇനി ചെറിയ ടൈമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ലോക്കോ കാണാൻ ഫസ്റ്റ് പോവാം. ഇതിന്റെ ഇടയിൽ ഇതിന്റെ സ്ലീപ്പറിന്റെ അകത്തെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒരു സീറ്റിലെല്ലാം 5-6 ആൾക്കാർ. ഇതാ ഈ എന്റെ ദൈവമേ, ഭാഗ്യം സ്ലീപ്പർ എടുക്കാത്തല്ലേ. സ്ലീപ്പർ നമ്മള് പറഞ്ഞല്ലോ, സ്ലീപ്പർ ഉള്ളതായിട്ട് നമ്മൾ ഇതിലൊക്കെ യാത്ര ചെയ്തല്ലോ. ആ ഇതേ കന്യാകുമാരി ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. ഇതിൽ ആകെ S6 വരെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം AC ആയി. നമ്മളെ കോച്ച് വരുന്നത് B1 ആണ്.
ഇതാണ് കോച്ച്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ലോക്കോമോട്ടീവ് കണ്ടിട്ട് വരാം. ലോക്കോമോട്ടീവ് കണ്ടിട്ട് വരാം. ലോക്കോമോട്ടീവ് പിറ്റാക്കി വെച്ചിട്ടുണ്ടാവോ? എല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും. നോക്കാം നമുക്ക് ഇനി അത്രയല്ലേ സമയമുള്ളൂ പോവാൻ വേണ്ടിട്ട്. പക്ഷെ എന്താ ഞാൻ ഒരു കാര്യം പറയാം, കട്രാ റെയിൽവേ സ്റ്റേഷൻ ശ്രീമാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭംഗിയെ കുറിച്ച് വിവരിക്കാൻ. അയ്യോ, അത്ര കിടിലൻ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും നല്ല നീറ്റാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. ഒരു സ്റ്റാൻഡേർഡ് ഒരു നല്ല ലുക്ക് സ്റ്റേഷൻ അല്ലേ, കളർഫുൾ ആയിട്ട്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ ഇത്, ഈ റെയിൽവേ സ്റ്റേഷൻ. ലോക്കോയുടെ ഇവിടെ എത്തി. നമ്മുടെ ലോക്കോ എന്ന് പറഞ്ഞത് WAP-7 ആണ്, റോയപുരത്തിൻ്റെ WAP-7. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സാരഥി. കന്യാകുമാരി വരെ ഈ ഒരു റോയപുരത്തിന്റെ WAP-7 തന്നെ ആയിരിക്കും. പിന്നെ ലോക്കോ റിവേഴ്സൽ ഒന്നും ഇല്ലല്ലോ, എവിടുന്നുമില്ല. അപ്പൊ നമുക്കിനി ലോക്കോ ഉണ്ടല്ലോ, നമ്മള് നടന്ന് ഇറങ്ങി വന്ന വഴി ഉണ്ടോ? ഇതാണ് നമ്മുടെ കട്ര അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ അതിതിൽ ക്ലിയർ ആവില്ല. എന്റെ ദൈവമേ, ആ ഒരു നടത്തം എന്റെ ജീവിതത്തിലെ തന്നെ വളരെ വലിയൊരു അനുഭവമാണ്. അത് കട്രയിൽ പോയവരൊരിക്കലും മറക്കൂല, ഒരിക്കലും മറക്കൂല. പിന്നെ അതുപോലെ തന്നെ കന്യാകുമാരി, ഇവിടെ നമ്മുടെ കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണോദേവി കട്ര മലയാളത്തിലില്ല കേട്ടോ, മലയാളത്തിൽ ഇതിലില്ല. പക്ഷെ മലയാളത്തിൽ ആ സ്ലീപ്പറിലുണ്ടായിരുന്നു, സ്ലീപ്പറിലൊക്കെ. നമുക്ക് ഇതിന്റെ സെക്കൻഡ് എസിയിലേക്ക് ഒന്ന് കയറിയാലോ. ഇവിടെ ജനറലാണ്, ഇവിടെ ഒരു ജനറൽ, പുറകിൽ രണ്ടെണ്ണുണ്ടെന്ന് തോന്നുന്നു. ഇതാ ജനറൽ, ജനറൽ ഇപ്പൊ ഫുള്ളായിട്ടില്ല. ശരിക്കും ജനറലിനെക്കാട്ടിയും ഫുള്ളായത് സ്ലീപ്പർ ക്ലാസ്സാ. ഇത് ഫുള്ളൊന്നും ആയിട്ടില്ല. ഇതാ നമുക്ക് ഇതിന്റെ സെക്കൻഡ് AC കോച്ചിൽ ഒന്ന് കയറി നോക്കാം. സെക്കൻഡ് AC കോച്ച് 2x2, അതായത് രണ്ട് സീറ്റേ ഇവിടെ ഉണ്ടാവുള്ളൂ. കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈഡ് അപ്പറും ലോവറിനും കർട്ടനും കാര്യങ്ങളുണ്ട്. നല്ല പ്രൈവസി ആണല്ലേ ഇതിന്. സെക്കൻഡ് AC അല്ലേ? സെക്കൻഡ് AC ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നമ്മുടെ കോച്ച് വരുന്നത് B1 അങ്ങ് പോകണം. അപ്പോൾ B1 പോയിട്ട് കയറാം. അതെ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന B1 കോച്ച് ഇതാണ്. B1 കോച്ചിലേക്ക് ഇനി നമുക്ക് കയറാം. സൈഡ് അപ്പറും സൈഡ് ലോവറും നല്ല സ്ഥലത്ത് തന്നെ കിട്ടിയില്ലേ. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ വെയിറ്റ് ലിസ്റ്റ് RIC അല്ല, വെയിറ്റ് ലിസ്റ്റ് ആദ്യം ഉണ്ടായത് 2-3 ഉണ്ടായത്. അത് ശരി തന്നെ, വെയിറ്റ് ലിസ്റ്റ് 2-3 ഉണ്ടായി, അതിനുശേഷം RIC ആയി. ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ RIC തന്നെ ഉണ്ടായത്. അത് കൺഫേമിലേക്ക് വന്നു. പിന്നെ ഇപ്പൊ ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് രണ്ട് നല്ല അടിപൊളി തന്നെ വേണ്ടതല്ലേ. കഴിഞ്ഞ സീരീസ് കണ്ടവര്, കഴിഞ്ഞ സീരീസ് പറഞ്ഞാല് കഴിഞ്ഞ യാത്ര, ഈ സീരീസിലെ നമ്മുടെ കട്രയിലേക്കുള്ള ഹേമകുണ്ട എക്സ്പ്രസിന്റെ യാത്രയൊക്കെ കണ്ടവരും, അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ കന്യാകുമാരി നിന്ന് കട്രയിലേക്ക് വന്ന ഹിമസാഗറിന്റെ വീഡിയോ കണ്ടവർക്കും അറിയാം, നമ്മൾ സ്ലീപ്പർ ഭയങ്കര ദുരിതമായിട്ട് യാത്ര ചെയ്തതാണ്. അപ്പൊ ഇന്നൊരു എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ AC-യുടെ യാത്ര. അത് മാത്രല്ല, ഇവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അടിപൊളിയാണല്ലേ. മൂന്ന് ദിവസത്തെ യാത്രയുണ്ട്, അതായത് ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ. തിങ്കളാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച നമ്മളെവിടെ എത്തുള്ളൂ, കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പകലുള്ളത് കൊണ്ട് നമുക്ക് ഇത് മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഈ സൈഡ് അപ്പറില് ആരാ രണ്ടു ദിവസം കിടക്കുന്നു, എന്നാലും ഇവിടെ തലാണിയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും നമ്മുടെ ബ്ലാങ്കറ്റും എല്ലാം വന്നിട്ടുണ്ട്, സെറ്റാണ്. ഇനിയിപ്പോ കറക്റ്റ് വണ്ടി 9:52 അരമണിക്കൂറ് മേലെ ഉണ്ട്, 40 മിനിറ്റ് ഉണ്ട്. കറക്റ്റ് 10:30 തന്നെ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഓൺ ടൈം 10:30. ഇത് കട്ര വാരണാസി എക്സ്പ്രസ് ആണ്. കട്ര വാരണാസി ഇത് ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ്.
ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സിബിഷനാണ് ഉള്ളത്. നമ്മളെ കട്ര ഇതുകൊണ്ട് ആ ലൈറ്റിംഗ്, വൈഷ്ണോദേവി കട്രയിലേക്ക് പോകുന്ന ലൈറ്റിംഗ് ഉണ്ട്. ഇതിനും WFP7 തന്നെയാണ്, ഗാസിയാബാദ്. ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഉദംപൂർ നാട്ടിൽ നിന്നുണ്ടല്ലോ, ശ്രീനഗറിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഡയറക്റ്റ് കയറിയാൽ മതി. ഇവിടെ വന്നിറങ്ങാ, ഇവിടെ നിന്ന് 200 ചില്ലറ കിലോമീറ്ററേ ഉള്ളൂ. ഏകദേശം എനിക്ക് 230 അല്ലേ, അത്രേ ഉണ്ടാവില്ല. ഇവിടുത്തേക്ക് ശ്രീനഗറിലേക്ക്, ശ്രീനഗറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം, ക്ഷേത്രത്തിൽ നിന്നാ ബസ് ഉണ്ടാവും, നേരെ ബനിഹാളിലേക്ക് പോവാം. ബനിഹാളിലേക്ക് പോവാം. അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ഉണ്ട് കേട്ടാ, ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിൻ ഉണ്ട്. ഇവിടെ 2 മിനിറ്റ് മാത്രമാണ് ഹോൾട്ട് ഉള്ളത്. 2 മിനിറ്റേ ഹോൾട്ട് ഉള്ളൂ. നമ്മൾ കറക്റ്റ് നടുക്കായിട്ടാണ് വന്ന് നിൽക്കുക. നമ്മുടെ ജീവൻ അങ്ങനെ 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 ഒരു പൊസിഷനിലാണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു ഭാഗത്തെ പൊസിഷനില്ല, അതായത് നമ്മുടെ സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടേക്ക് ജമ്മുതാവിക്ക് ശേഷം ആൾക്കാർ വരുന്നത്. ഞാൻ ചാർട്ട് നോക്കിയായിരുന്നു, അത് നമ്മുടെ നേരത്തെ വൈഫൈ വെച്ചാണ് നോക്കിയത്. ഇവിടെ ചാർജിംഗ് സോക്കറ്റ് ഒക്കെ ഉണ്ട്, ഇവിടെ ഈ രണ്ട് സൈഡിലും അവരുടെയും ചാർജിംഗ് സോക്കറ്റ് ഉണ്ട്, പിന്നെ മിഡിലിന് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ജമ്മുതാവിയാണ്. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ലൈവ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ട്രെയിൻ എവിടെ എത്തിയതെന്ന് നോക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നെറ്റില്ല. നെറ്റില്ല എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ നെറ്റില്ല എന്നല്ല, ഇവിടെ നെറ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ വേണം. നമുക്കുള്ളത് പ്രീപെയ്ഡ് സിമ്മാണ്. ഞങ്ങളിവിടെ ആകെ ഒരു ദിവസം മാത്രമേ കട്രയിൽ ഉണ്ടായതിൽ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേറെ സിം എടുത്തില്ല. അതുകൊണ്ട് നമുക്ക് നെറ്റ് ഇല്ലാതെ തന്നെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. താഴെയല്ലേ നീ കിടക്കുന്നത്? കമ്പിളി വിരിച്ചോ, കമ്പിളി കമ്പിളി. അപ്പൊ താഴെ കമ്പിളി പുതപ്പും കൂടെ വിളിക്കാം, കവറും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടാ. ഇപ്പൊ 3 ദിവസത്തേക്കും ഈ ഒരു പുതപ്പാണല്ലോ യൂസ് ചെയ്യണ്ടല്ലേ? അതെ, ഒന്ന് പുതുക്കാനും ഒന്ന് ഇവിടെ കമ്പിളിയുടെ മേലെ വിരിക്കാനും. അല്ല അത് പ്രശ്നമില്ല, ഇനിയിപ്പം നീ വിരിച്ചു കഴിഞ്ഞിട്ട് ലഗേജസ് എൻ്റെ ഈ ലഗേജസ് താഴെ വെക്കാം, എന്നിട്ട് നീ എൻ്റെതും കൂടെ വിരിച്ചു തരാം. എന്താ പറയാ, പറയുമ്പോ പറയുമ്പോ ഞാൻ ചെയ്യുന്ന കുപ്പിയിൽ നിന്ന് വന്ന പോവുക. അതുപോലെ തന്നെ ഇത് പുതക്കാനും എടുക്കാം. ആ പിന്നെ പില്ലോ എടുക്കുക, പില്ലോ. ഞാൻ ഇങ്ങോട്ടേ തലയിടുന്നു, കാരണം ഇവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, വേഗം വെക്കാം. എന്നാ പിന്നെ കിടന്നേക്കാം നമുക്ക്. എന്നാല് ഇനി നാളെ രാവിലെ കാണാം, രാവിലെ ഒരു 7 മണിക്ക് ശേഷം. 7 മണിക്ക് ശേഷം എന്ന് പറയുമ്പോ ഏതോ സ്ഥലത്ത് എത്തുന്ന പരിചയമില്ലാത്ത റൂട്ടാണ്. അപ്പൊ പരിചയമില്ലാത്തല്ല, ഒരു ഏതൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. എന്തിപ്പോ അതിന്റെ പേര്? ഹരിയാനയല്ലേ, ഒരു 7 മണി 7:30 എണീക്കുന്ന തരത്തില്. ഇപ്പൊ 11 കാലമായല്ലോ, ടയേർഡ് ആയിട്ടും ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ല ഒട്ടും. പിന്നെ ട്രക്കിങ് ചെയ്തതിന്റെ എല്ലാം നല്ല ക്ഷീണം ഉണ്ട്. ഇപ്പൊ കിടന്നുറങ്ങാണ്, നാളെ രാവിലെ ആണ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. കട്രയിൽ നിന്ന് 404 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ ദുരി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ദുരി ജംഗ്ഷൻ ശരിക്കും എവിടെയാണ് വരുന്നത്? പഞ്ചാബ് കാണുന്നുണ്ടല്ലോ, പഞ്ചാബ് തന്നെയായിരിക്കും. ഇതേ നമ്മുടെ B1 കോച്ച് ഇതാ. ഇതിൽ ഇവിടെ മലയാളത്തിലാ നെയിം എഴുതിയിട്ടുള്ളത് കേട്ടോ, കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര എന്നുള്ളത് മലയാളത്തിൽ തന്നെയാണ്. അത്രയും നല്ല വർക്കായിരുന്നു അല്ലേ? വണ്ടി വളരെ പതുക്കെയാ പോകുന്നത്, കാരണം ഇനി അങ്ങോട്ടുള്ള ന്യൂഡൽഹി എത്തുന്നവരെല്ലാ സ്ഥലങ്ങളും നമ്മുടെ മലബാർ, തിരുവനന്തപുരത്തും കാസർഗോഡ് ജില്ലയിൽ നിർത്തുന്ന പോലെ എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. എല്ലാ വണ്ടിക്കും സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ
എന്താ പറയാ നമ്മുടെ ലുധിയാന ഇല്ലേ, ലുധിയാനയിൽ നിന്ന് ഒരു 63 കിലോമീറ്റർ മാത്രമേ ഞങ്ങൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇതിലൊരു ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ 35, അതായത് 7:35 എത്തി 7:45 എടുക്കുള്ളൂ. 10 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഹിസാർന്നെ കണ്ട, ഹിസാർ, പട്ടിയാല, രാജ്പുര, അങ്ങനത്തെ ബത്തിന്റെ പട്ടാൻകോട്ട് എല്ലാ നെയിം ഉണ്ട് അല്ലേ. അത് അങ്ങോട്ട് പോകുന്ന റൂട്ടിന്റെ ഇതാന്ന് തോന്നുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. ഇതാണ് ദുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. 10 മിനിറ്റ് ഹോൾട്ട് ആണെങ്കിലും നമുക്ക് കേറേണ്ടത് എങ്ങനെ അറിയോ? റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കുറച്ച് താഴ്ന്നിട്ടുള്ള വീലൊക്കെ ശരിക്കും കാണുന്നുണ്ട്. ഈ വയസ്സുള്ളവർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇത് ഇങ്ങനെ കാല് ഇങ്ങനെ എടുത്ത് വെക്കേണ്ടി വരും. ഇതൊരു ചെറുപ്പക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്ന് വെച്ചാല് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ അവിടെ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് രാവിലെ എന്തെങ്കിലും കഴിക്കണം അല്ലേ. നല്ല അങ്ങോട്ടൊന്നും വിസിബിൾ ആവുന്നില്ല കേട്ടോ, മൂടൽ മഞ്ഞ് കാരണം. രാവിലെ എന്നാൽ പിന്നെ ഇനി മല്ലിയേക്കാണ് വിചാരിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. സമയം 8 മണിയോടെ അടുത്തായല്ലോ. 8 മണി കഴിഞ്ഞു. സുനം ഉധംസിംഗ് വാല എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തിരിക്കുകയാണ്. 2 മിനിറ്റ് മാത്രമാണ് ഇവിടെ വണ്ടി നിർത്തിയത്. വലിയൊരു നീട്ടപ്പേര. നവി നേരത്തെ പറഞ്ഞ പോലെ ഡൽഹി എത്തുന്നതിന് മുമ്പ് എല്ലാ സ്റ്റേഷനിലും ഇത് നിർത്തുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഗ്യാപ്പ് വെച്ചിട്ടാണ്. അതെ, ശരിക്കും ഒരു പാസഞ്ചറിന്റെ ഒരു സ്റ്റോപ്പ് പോലെ തന്നെയാണ്. നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഇല്ല എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടി നിർത്തുന്നത്. അതുപോലെ ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. ഡൽഹി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഡൽഹി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടുത്തത് വലിയ വലിയ സ്റ്റേഷനിൽ മാത്രമേ നിർത്തുന്നുള്ളൂ. 10, 200, 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴേ അതായിരിക്കാം. ഇവിടുത്തെ എല്ലാം റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ. നല്ലൊരു നിർമ്മിതിയാണ്. പഞ്ചാബിലല്ലേ, പഞ്ചാബല്ലേ. സുനം ഉധം സിംഗ് വാല. നമ്മുടെ ശരിക്കും ട്രെയിനിന്റെ നടുഭാഗത്താ കറക്റ്റ് ഇല്ല അല്ലേ. അതെ, പക്ഷെ എന്ത് പറഞ്ഞാലുണ്ടല്ലോ ഈ പഞ്ചാബ് ഒരു അടിപൊളി സ്റ്റേറ്റ്. അയ്യോ, അത് അടിപൊളി. ഒന്നും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. ജമ്മുകാശ്മീർ അടിപൊളിയാണ് കേട്ടാ. ജമ്മുകാശ്മീർ തണുപ്പ് അടിപൊളി, ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാ. അതിന്റേതായ പ്രത്യേകതകളും സവിശേഷതകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. ഇപ്പൊ ഞങ്ങള് ജഖാൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ വണ്ടി ഇതേ നിർത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ബിഫോർ ടൈം ആണ്. ഇവിടെ നിന്ന് ഇനി 9:25 പുറപ്പെടുള്ളൂ. ഇപ്പൊ 9:30 ഉള്ളൂ. ഇത് SR വണ്ടിയാണല്ലോ, പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കോച്ചിന്റെ 1953-47 എന്നൊക്കെ നമ്പറൊക്കെ കണ്ട, ഈ 19 എന്നുള്ളത് ഈ കോച്ച് നിർമ്മിച്ച വർഷത്തിനെയാണ്. പിന്നെ അതിന് ശേഷമുള്ളത് ഇതിൻ്റെ ഒരു കോച്ച് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലം പ്രോപ്പറായിട്ട് വരുന്നത് ഏതാ, എവിടെയാ? പഞ്ചാബില്. പഞ്ചാബ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഉണ്ടല്ലോ കന്യാകുമാരി നിന്ന് കട്ടറയിലേക്കുള്ള യാത്രയിൽ ഈ വണ്ടി എത്ര ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് കൂടെ കവർ ചെയ്യുന്നുണ്ട് ഞാൻ അത് അന്ന് പറയണ്ടേ. അപ്പം അതിൽ ഞാനൊന്ന് വിട്ടുപോയത്, പക്ഷെ നിലവിലത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് പറയും, സംശയം പറയാം. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരികയുണ്ടായി. അതായത് വെൽക്കം, ഓരോ സ്റ്റേറ്റിൽ കയറുമ്പോൾ മെസ്സേജ് വരുമല്ലോ, വെൽക്കം ടു ഹിമാചൽ പ്രദേശ് പറഞ്ഞിട്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ ചെറിയതായിട്ട് ഒന്ന് കയറുന്നുണ്ട്, പക്ഷെ സ്റ്റോപ്പൊന്നുമില്ല. പറഞ്ഞിട്ടില്ല നല്ലൊരു എന്താ പറയാ, സ്റ്റോപ്പൊന്നുമില്ല. ബീസ് ബ്ലോക്ക് ക്യാബിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഹിമാചൽ പ്രദേശിൽ വരുന്നുണ്ട്. അപ്പൊ അതായത് സ്ഥലം പറയുകയാണെങ്കിൽ പത്താൻകോട്ട് കണ്ടോൺമെന്റിന് മുക്കേറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ ഇടയിലാണ് ഹിമാചൽ പ്രദേശിന്റെ ബോർഡർ ചെറുതായിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പൊ അത് എന്താ പറയാ, അതിനെ കുറിച്ച് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഹിമാചൽ പ്രദേശിൽ ഇവര് കേറുന്നില്ല, എന്നാലും ഒന്ന് കേറി എന്നായി. ചെറിയൊരു സൈഡിലൂടെ പോകുന്നല്ലേ. അതെ അതെ, ഇതാണ് നമ്മുടെ കോച്ച് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ കയറിയേക്കാം അല്ലേ. പിന്നെ അങ്ങോട്ട് പോന്നാ, ഇപ്പഴേ വേണം. ബിഫോർ ടൈമിൽ ഇപ്പഴേ എടുക്കൂല. ഹരിയാനയില് കയറിയിരിക്കാണ് കേട്ടോ. മൊത്തം കൃഷിപ്പാടാണ് കേട്ടോ. ഈ ഭാഗത്തെ പിന്നെ കാര്യങ്ങളൊന്നും പിന്നെ എടുത്തെടുത്ത് പറയണ്ടല്ലോ. കൃഷിപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ.
സമയം ഇപ്പോൾ 10:02 ആയി. ഞങ്ങൾ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നിങ്ങളും വിചാരിക്കുന്നില്ല നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേന്ന്. വേറെ ഒന്നുമല്ല, ഇതിലിപ്പോൾ ഒന്നുമില്ല. നവീൻ നേരത്തെ പാൻട്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കഴിഞ്ഞു പറഞ്ഞത്. അല്ല, അവിടെ ഉപ്പുമാവ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ കഴിക്കില്ലേ. നമ്മൾ ബ്രെഡ് കട്ട്ലറ്റ് ബ്രെഡ് ഓംലെറ്റ് പഠിക്കാനാണ് പ്ലാൻ ഉണ്ടായത്. അത് ഞങ്ങൾ പല്ലേക്കുന്നതിന് മുന്നേ ഒരോട്ടം വന്നു. എനിക്കൊന്നും ഒരു സെറ്റ് മാത്രം എടുത്ത് ആക്കുകയുള്ളൂ എന്നത്. കാരണം ഈ കട്ടറിൽ അധികം സ്റ്റോക്ക് ഫുഡെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാക്കാൻ തോന്നി. എനിക്കൊന്ന് ന്യൂഡൽഹി എത്തുമ്പോൾ ഇനി അങ്ങോട്ട് മാത്രമേ പാൻട്രിയിൽ കൂടുതൽ ഭക്ഷണങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്ത് അവസ്ഥ നിങ്ങൾ നോക്കിയാൽ രാവിലെ ഇനിയിപ്പോൾ വിഷം തെറ്റാണ് ഇരിക്കാനും പറ്റുന്നില്ല. കാരണം അതെ, ഇപ്പം നർവാണെന്ന് പറഞ്ഞ സത്യത്തിൽ ഹരിയാനയാണ്. ഹരിയാനയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എന്നാൽ കഴിക്കാമല്ലേ. പിന്നെ ഇപ്പോൾ റോഹ്തക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. റോഹ്തക് ജംഗ്ഷൻ ആണല്ലേ, റോഹ്തക് ജംഗ്ഷൻ. ഒരു കണ്ടെയ്നർ അത് ഇതാ, രണ്ടെണ്ണം ഉണ്ട് അവിടെ. വണ്ടി ഡിലേ ഒന്നുമില്ല, ഓൺ ടൈം തന്നെയാ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ഇതെന്താ സംഭവം? ജനറൽ ടിക്കറ്റ് ഒക്കെ ഉണ്ടാ? ആ, നമ്മുടെ സീറ്റ് നേരത്തെ ഉണ്ടല്ലോ. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ കേറിയുണ്ടായി. എന്റെ നവീന്റെ പുറകിലൊക്കെ ഇരിക്കുണ്ടായി. ഞങ്ങൾ പറഞ്ഞു ഇത് ജനറൽ അല്ല, ഇത് തേർഡ് എ സി ആന്ന് പറഞ്ഞു. അങ്ങനെയാന്ന് അവർ എഴുന്നേറ്റ് പോയത് കേട്ടോ. ഞങ്ങളുണ്ടല്ലോ രാവിലെ ഫുഡ് കഴിച്ചില്ല പറഞ്ഞു. ഞങ്ങൾ പാൻട്രി തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ചക്കേക്ക്. പിന്നെ റൈസും പിന്നെ രണ്ട് മൂന്ന് സബ്ജി കറികളൊക്കെ ഉള്ള ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോൺ വെജ് മാത്രമേ ഇപ്പൊ വെജ് മാത്രമേ കിട്ടുള്ളൂ. കാരണം കട്ടറയിൽ നിന്ന് വരുന്നതായത് കൊണ്ട് ഡൽഹി കഴിഞ്ഞാലേ നമുക്ക് നോൺ വെജ് കിട്ടത്തുള്ളൂ. അതെ, നോൺ വെജ് കയറ്റുന്നത്. അപ്പോ ഇവിടെ നിന്നാണ് ജയ്പൂരിലേക്കെല്ലാം ഡിവിഷൻ പോകുന്നത്. നല്ല വെയിലായി, അല്ല ഇനിയിപ്പോ ചൂട് നല്ല രീതിയിൽ വരും. കേറാല്ലേ, ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. റോഹ്തക് എന്ന വണ്ടി എടുത്തിരിക്കുകയാണ്. റോഹ്തക്കിന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ROK. അങ്ങനെയാണ് ഒരു സ്റ്റേഷൻ കോഡ് വരുന്നത്, ROK. ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ കേട്ടോ, റൈസ് ഉണ്ട്. റൈസിന്റെ ക്വാണ്ടിറ്റി ഇത്രയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തോട്ട് വന്നാൽ ഒരു വെജ് കറി ഉണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിക്കവാറും ദാലായിരിക്കും. ദാലാവാൻ തന്നെ ചാൻസ്. അതെ, ദാൽ ഇത് ദാല്. അത് കഴിഞ്ഞിട്ട് റൊട്ടിയായിരിക്കും. റൊട്ടിയോ അല്ലെങ്കിൽ ചപ്പാത്തി, റൊട്ടി തന്നെ. ഒന്ന് രണ്ട് റൊട്ടി, ഒരു തൈര്, ഒരു അച്ചാർ. അപ്പം ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം. ഇതിനവർ പറഞ്ഞത് 80 രൂപയാണ്. ഇനിയിപ്പം രാവിലെ ഭക്ഷണം കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് വേഗം കഴിക്കാം. ഡൽഹി സദർ ബസാറിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. നല്ല ഭക്ഷണമാണെന്ന് അങ്ങനെ പറയാനും പറ്റില്ല അല്ലേ. ആ വിശപ്പുള്ള സമയത്ത് അങ്ങ് കഴിച്ചു. ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ് ന്യൂഡൽഹിയിലേക്ക്. അതെ, ഇത് വണ്ടി ഉണ്ടല്ലോ ബിഫോർ ടൈമാണ്. 1:35 ഡൽഹിയിൽ എത്തേണ്ടത്, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത്. ഇപ്പോൾ 1:15 ഉള്ളൂ, നേരത്തെ. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുക്കേണ്ടത് എത്ര മണിക്കാണ്? അതായത് 1:35 എത്തി കഴിഞ്ഞാൽ തന്നെ വണ്ടി എടുക്കുന്നത് 25 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. എന്നിട്ട് എടുക്കുന്നത് 2 മണിക്ക്. 2 മണിക്ക്. അപ്പോൾ എത്ര നേരത്തെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് നോക്കിയേ. വടോദരന്റെ WP5.
ബനാറസ്, അതായത് വാരണാസി അല്ലേ, ബനാറസ് ന്യൂഡൽഹി. അതായത് ഇതിപ്പോ ഇവിടെ ഇവിടെ നിർത്തിയിടാൻ വേണ്ടി പോവുക. ബനാറസ് എന്ന് പറഞ്ഞത് വാരണാസി, വാരണാസി തന്നെയാണ് കേട്ടോ. ബനാറസ് ന്യൂഡൽഹിയിലേക്ക് വരുന്നതുണ്ട്. ഇനിയിപ്പോ ക്ലീനിങ്ങിനൊക്കെ കൊണ്ടുപോവുക. ഹസു സാഹിബ് നാൻഡടുന്ന് അമൃത്സറിലോട്ട് പോകുന്ന സച്ചിഖണ്ഡ് എക്സ്പ്രസ്. ഇതിലോട്ട് തിരക്കൊക്കെയാ ജനറലിലത്തെ. അയ്യോ, ജനറലിനൊക്കെ തൂങ്ങി പോവുക. ഡൽഹി എത്തിയിട്ടാ. സച്ചിഖണ്ഡ് എക്സ്പ്രസ് നേരത്തെ ആയതുകൊണ്ട് മെല്ലെ പോകുള്ളൂ. അതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. 6 ന്യൂഡൽഹി നൈദില്ലി രാജ്യ തലസ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത് കേരള എക്സ്പ്രസിന്റെ. ട്രിവാൻഡ്രത്തിൽ ന്യൂഡൽഹി വരെ വരുന്ന കേരള എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എത്തുന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ഇപ്പൊ നമ്മുടെ വണ്ടി എത്തിയത് കറക്റ്റ് 1:32. 1:35 എത്തണ്ടത് ബിഫോർ ടൈം ആണ്. നേരത്തെ പറഞ്ഞല്ലോ 2 മണിക്ക് ഇവിടെ ഇറങ്ങണം. ഇവിടെ 25 മിനിറ്റ് ആണ് പോയിട്ടുള്ളത്. ഇവിടെ 16 പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് കേട്ടോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ. അതായത് ഇന്ത്യയിലത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹി. അതെ. പിന്നെന്താ പറയാ, നമ്മുടെ രാജ്യത്തിന്റെ ക്യാപിറ്റലാണ്, ഒരു കേന്ദ്ര ഭരണ പ്രദേശം കൂടിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അതെ. നമ്മുടെ കേരളത്തിലേക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് വിരലെണ്ണാവുന്ന ട്രെയിനുകളെ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. പിന്നെ ഹിമസാഗർ, പിന്നെ അമൃത്സർ വണ്ടി, സമ്പർക്രാന്തി, യോഗനഗിരി വരുന്നില്ല, യോഗനഗിരി വരുന്നില്ല. അതെ, കുറച്ച് വിരലുണ്ടാവുന്ന വണ്ടികളെ ന്യൂഡൽഹിയിൽ നിന്നല്ലോ. പക്ഷെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നത് ഹസ്രത് നിസാമുദ്ദീൻ എന്നാണ്. ഇവിടെ ഒരു ശതാബ്ദി കടപ്പുണ്ടല്ലോ. ഏതോ ഒരു ശതാബ്ദി, അതായത് നിസാമുദ്ദീൻ അല്ല, വലിയ നമ്മുടെ ദുരന്തോയോ അതൊക്കെ അതൊക്കെ നിസാമുദ്ദീൻ എത്തിച്ച. അടുത്ത സ്റ്റോപ്പ് നിസാമുദ്ദീൻ തന്നെയാണ്. നമ്മളിപ്പോ ഉള്ളത് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് കേട്ടാ. നല്ല തിരക്കാണ് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ. നമ്മള് ട്രാവൽ ചെയ്ത് തന്നെയാണ് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ. എന്നാൽ ഇപ്പൊ ഇത് പകൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ കേറുന്നുണ്ട്. അതുപോലെ നല്ല തിരക്കാണ്. ACനെ അപേക്ഷിച്ച് സ്ലീപ്പറിലോട്ട് വരുമ്പോ ജസ്റ്റ് ഒന്ന് കേറിയത് ഇപ്പൊ ഫുള്ളാണ് ഇതിന്റെ അകത്ത്. ഇതിലൊക്കെ അട്ര മുതലേ ഫുള്ള് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. സൈഡ് അപ്പറിലെല്ലാം 4 പേരൊക്കെ ഉണ്ട്. അതെ, അതിപ്പം ജാൻസി വരെ ഉണ്ടാവത്തുള്ളു അത്. ഇനിയിപ്പോ 10 മിനിറ്റും കൂടെ ഉള്ളു. 10 മിനിറ്റ് ഇല്ല, 53 ആയി. 7 മിനിറ്റ്. നേരത്തെ എത്തിയ വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ടായത് 2:10. നേരത്തെ എത്തി, എന്താ പറയാ, ഡിലേ ആയിട്ടാ വണ്ടി വിട്ടത്. 10 മിനിറ്റ് ഡിലേ ആയി. ന്യൂഡൽഹിയിൽ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ് നൈദില്ലി. അവിടെ ഒരു ഗരീബ് രഥ് എക്സ്പ്രസ് ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഹസ്രത് നിസാമുദ്ദീൻ ആണ് കേട്ടോ. ഇവിടുന്ന് 10 കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ അല്ലേ. അതെ അതെ, വേഗം എത്തും വണ്ടി. ഈ ട്രാക്കിലേക്ക് കയറുക. ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനില് ഞങ്ങളുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. ഈ ഹസ്രത് നിസാമുദ്ദീൻ നമ്മുടെ നാട്ടിലോട്ട് ഇഷ്ടംപോലെ ട്രെയിനുകൾ സർവീസ് ഉണ്ട്. മംഗള,
ദുരന്തോ രാജധാനി അങ്ങനെ ഒരുപാട് മില്ലേനിയം സ്വർണ ജയന്തി അങ്ങനെ ഒരുപാട് ട്രെയിൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഇതിന്റെ പേരെടുത്ത് പറയുന്നത്. ഒരുപാട് ട്രെയിൻ ഉണ്ട്. കറക്റ്റ് 2 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ ന്യൂഡൽഹി എന്നൊക്കെ ക്യാമറയൊക്കെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോടൊരു ഉപദേശം ഞങ്ങൾക്ക് തരാനുള്ളത്, ക്യാമറ നല്ല രീതിയിൽ കെയർ ചെയ്യുക, ട്രെയിനിൻ്റെ പുറത്തേക്ക് അധികം ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കുക. കാരണം നല്ല രീതിയിൽ കള്ളന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞവരുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ തന്നെ. നമ്മളെ മുന്നിൽ തന്നെ ഒരു ഫോൺ ലൈവായിട്ട് മോഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അതിൻ്റെയൊക്കെ ഇതിൽ പറയാണ് സൂക്ഷിക്കുക. ഇത് ജബൽപൂർ വണ്ടിയാണ് തോന്നുന്നല്ലേ. നിസാമുദ്ദീൻ ജബൽപൂർ അമരാവതി റേക്ഷ ഏറിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇവിടത്തോട്ടാണെന്ന് അറിയാം. ജബൽപൂരോ അമരാവതിയോ അതിൽ ഏതെങ്കിലും ഒന്ന്. തുഗ്ലക്കാബാദിൻ്റെ WP7 ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ പാർസൽ ഓഫീസ് അതാണ് കേട്ടോ. നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് വണ്ടി പാർസൽ ചെയ്ത് അവിടത്തോട്ടാണ് വരിക. അതുപോലെ തന്നെ ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഗോവ രാജധാനിയാണ്. അതിപ്പോൾ ഗോവയിൽ അവിടെ എത്തിയതാണെന്ന് തോന്നുന്നു അല്ലേ. അതെ, നമ്മൾ സ്കൂട്ടർ കൊണ്ടുവന്നത് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടത്തേക്കാണ്. അവിടെ തന്നെയാണ് അത് നമുക്ക് അതെ വാങ്ങിക്ക തിരിച്ച് റിസീവ് ചെയ്യാൻ പറ്റുന്നത് അവിടെ തന്നെയാണ്. അത് കുറച്ച് ചടങ്ങാണല്ലേ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ഭയങ്കര റഷാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമായിട്ടൊരു അനുഭവം അവിടെ ഉണ്ടായത്. നിങ്ങൾ ലഡാക്കിലേക്കൊക്കെ പോകുന്നവരാണ്, അതായത് ജമ്മുവിലേക്കൊക്കെ വണ്ടി എടുത്ത് പോകുന്നവരാണെങ്കിൽ, അതായത് മണാലി ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നല്ലതുണ്ടല്ലോ. ചണ്ഡീഗഡിലോട്ട് കൊണ്ടുവരുന്നതാണ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ സംക്രാന്തി ഉണ്ടല്ലോ, അതെ, അതിൽ ഡയറക്റ്റ് ചണ്ഡീഗഡിലോട്ട് പാഴ്സലൊക്കെ നെറ്റുന്നല്ലോ. ചണ്ഡീഗഡ് നല്ല കാമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഫരീദാബാദൊക്കെ കഴിഞ്ഞിട്ടാ നമ്മൾ ആഗ്രയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 കിലോമീറ്ററിന് അടുത്ത് എന്തായാലും ദൂരം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ നിന്ന് ആഗ്രയിലേക്ക്. അതിനു മുന്നേ തന്നെ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. മധുരയിലില്ല, ഇനി ആഗ്രയിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഇത് സ്പീഡ് ട്രാക്കാണല്ലോ. ഇപ്പോഴാണ് നമ്മുടെ വണ്ടി ഒരു സ്പീഡ് എടുത്ത് തുടങ്ങിയതല്ലേ. ഇതിലൂടെയാണ് ഭോപ്പാൽ ശതാബ്ദിയും ഗതിമാനൊക്കെ. ഗതിമാനല്ല 160 ആ ഒരു ഗതിമാൻ ഫുൾ സ്പീഡ് കാണുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. അതെ, അപ്പം നമ്മുടെ വണ്ടി നല്ലൊരു സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എതിരെ വണ്ടി നിന്ന് വരുന്ന കാണുന്നില്ലല്ലോ. കുറേ നേരം നോക്കി പക്ഷെ ഒന്നും കാണുന്നില്ല. ഇവിടെ കൃഷിപ്പാടം തന്നെയാണ് കേട്ടതാ. ഇതെല്ലാം നെല്ലായിരിക്കൂലേ. ഇത് ഗോതമ്പും ഉണ്ടാവും, ഗോതമ്പും ഉണ്ടാവും. മധുര സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല വണ്ടിക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ നോക്കി ഇപ്പോൾ ഇവിടെ ഏതോ ഒരു വണ്ടി വരാനുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെയും പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാണ് 1st പ്ലാറ്റ്ഫോം. ശരിക്കും ഇവിടെ സ്റ്റോപ്പ് വേണമായിരുന്നു അല്ലേ. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ അല്ലേ. അതായത് നമ്മുടെ കട്ടറയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തായിരുന്നു സ്റ്റോപ്പ് വേണ്ടത്. അതെ, വലിയൊരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ. MTJ സ്റ്റേഷൻ കോഡ് MTJ. അപ്പം മധുര സ്കിപ്പ് ചെയ്തു. ഈ മധുര ജംഗ്ഷൻ എന്നാണ് നമ്മുടെ എന്താ പറയുക, കേരള സമ്പർക്കാന്തി, ദുരന്ത എക്സ്പ്രസ്, രാജധാനി ഇതൊക്കെ ഡിവേഷൻ ചെയ്തിട്ട് കോട്ട വഴി, വഡോദര വഴി നേരെ, മുംബൈ വഴി നേരെ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ നേരെ കോട്ടയിലേക്ക് വേറെ. അതെ അതെ, നമ്മളെ വണ്ടി നേരെ ഇവിടെ നേരെ നാഗ്പൂർ പോയി,
വിജയവാഡ വഴി നേരെ കാട്ട്പാടി വഴി നേരെ പാലക്കാട് വഴി അങ്ങനെ പോകുന്നു. അടുത്തത് ആഗ്ര. ആഗ്ര കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് 5 മിനിറ്റ് ആണ് ഹോൾട്ട് ഉള്ളത് അല്ലേ. 4:55 എത്തേണ്ട വണ്ടി എത്തിയത് 5:25 അര മണിക്കൂർ ഡിലേ ആണ്. അത് ഈ ഒരു റൂട്ടിൽ ഓടി പിടിക്കുന്ന വിശ്വസിക്കാം. ഉത്തർപ്രദേശിൽ കയറിയിരിക്കുന്നു നമ്മളിനി. ഇവിടെയാണ് നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ പുറത്തിറങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിട്ടും അല്ലേ. ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ എന്താ പറയാ, ഇനിയിപ്പോൾ ഇരുട്ടായിട്ട് ഇരുട്ട് വന്നുകൊണ്ടിരിക്കും. 5 മണിയായല്ലോ സമയം. 5:24 കറക്റ്റ്. പിന്നെ ഇവിടെ ഒരു മഴ മൂടലും കൂടി ഉണ്ട്. മഴ മൂടലും കൂടി ഉണ്ട്. അതാണ് ഇപ്പൊ ഒരു മഴ പെയ്തില്ല തോന്നല്ലേ. ഇത് ഇതല്ല നമ്മുടെ വണ്ടിയിൽ ഒരു 4 അല്ല അങ്ങനെയല്ല, നമ്മുടെ വണ്ടിയിൽ ഒരു 4-5 ആൾക്കാരെ കണ്ടിരുന്നല്ലോ. അഞ്ച് മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം ആഗ്രയിൽ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ്. 5 മിനിറ്റിന് മുകളിൽ നിർത്തിയിട്ടോ. ആഗ്ര അതിന്റെ ജനറലത്തെ തിരക്ക് നോക്കിയേ, നല്ല തിരക്കാ. അവിടെ ഒരു ട്രെയിൻ കണ്ടത്, വെറൈറ്റി ട്രെയിൻ ആണല്ലോ അത്. അത് മഹാരാജ അങ്ങനെ ടൈപ്പ് ആണോ അത്? ടൂറിസ്റ്റ് ട്രെയിൻ ആണ്. മഹാരാജ ആ ഒരു ടൈപ്പ് ആണെന്നാ തോന്നുന്നത് എനിക്ക് കണ്ടിട്ട്. അതന്നെയാ തോന്നുന്നു. കുറച്ചും കൂടെ അടുത്ത് വരണമായിരുന്നു. ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതായത് വീരങ്കന ലക്ഷ്മി ബായ് ജാൻസിയിൽ നിന്ന് ഹസ്രത് നിസാമുദ്ദീൻ വരെ പോകുന്ന ഗതിമാൻ എക്സ്പ്രസ്, നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഓടുന്ന ട്രെയിൻ. 160 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ പോകുന്ന, നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഓടുന്ന ട്രെയിൻ. ഇപ്പോൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയല്ലോ, അതുകൊണ്ടാണ് മെല്ലെ പോകുന്നത്. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് രാജസ്ഥാനിൽ കയറി കേട്ടോ. ഇത് ജോൽപൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് രാജസ്ഥാനിൽ കയറി. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഗ്വാളിയറാണ്. അത് മധ്യപ്രദേശാണ്. ഇടയ്ക്ക് ഇപ്പം നല്ല മഴ പെയ്ത് പോയതേ ഇല്ല. ഫുള്ള് വെള്ളത്തിൽ കുളിച്ച് കിടക്കുന്ന പ്ലാറ്റ്ഫോം കാണാം. നല്ല മഴ പെയ്തേ ഇല്ല. ഇനിയൊരു നല്ല മഴ പ്രതീക്ഷിക്കുക. ഫുള്ള് ഇരുട്ട് കെട്ടിയിട്ടുണ്ട്. കാർമേഘങ്ങളുമുണ്ട്, മൂടിയിട്ടുള്ള ആകാശം. അടുത്ത സ്റ്റോപ്പ് ഇനി ഗ്വാളിയർ. മധ്യപ്രദേശിലെത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 5 മിനിറ്റ് അല്ലേ ഹോൾട്ട്. നല്ല റഷിൽ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ വീണ്ടും എന്താ പറയുക, മധ്യപ്രദേശിലേക്ക് എത്തി. അതെ, സോറി, മധ്യപ്രദേശല്ല, വീണ്ടും നമ്മൾ ഉത്തർപ്രദേശിൽ വീണ്ടും കയറാൻ പോകുന്നത്. വീണ്ടും, അതെ, വീണ്ടും ഉത്തർപ്രദേശിലേക്ക്. അത് അങ്ങനെ അങ്ങനെയാണ് വൈകിട്ട് ഇത് വരുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മുടെ പാൻട്രി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞില്ലേ, അതായത് കട്ടറയിൽ നിന്ന് ഇവിടുപ്പോ വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്ക് ഡൽഹിയിൽ നിന്ന് അവർ നോൺ വെജ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. അതെ, കഴിക്കണം. അതിൽ അവിടെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സമയം 8 മണി. 8 മണി? 8 മണി. വണ്ടി വില്ല ഡിലേ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടൊക്കെ മഴ പെയ്ത് പോയതേ ഉള്ളു കേട്ടോ. പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല വെള്ളാറ ഇതിലൂടെ തന്നെ കയറാം. വാങ്ങിച്ച ബിരിയാണി ഇതാണ്. ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രൈസ് 110 രൂപ ചിക്കൻ ബിരിയാണി. പിന്നെ ഇതിൻ്റെ അത് തരുന്ന അവരെ ഒരു അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ബിരിയാണി. ഓപ്പൺ ചെയ്ത് നോക്കാം. സ്പൂണും കാര്യങ്ങളൊന്നുമില്ല.
ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വീരങ്കന ലക്ഷ്മി ബായ് ജാൻസി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഡിലേ ഒന്നുമില്ല ഓൺ ടൈമിൽ തന്നെയാണ് ഇത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി എത്തിയത് ജാൻസി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ കട്രയിൽ നിന്ന് ഇവിടം വരെ എത്ര കിലോമീറ്റർ ഓടി 1081 കിലോമീറ്റർ നമ്മൾ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് ഇപ്പോൾ എത്തി ഉത്തർപ്രദേശിലെ വീരങ്കന ലക്ഷ്മി ബായ് ജാൻസിലേക്ക് ചേർന്നിരിക്കുകയാണ് നമ്മളെ രണ്ടാമത്തെ രാത്രിയാണ് കേട്ടോ ഇത് ഒരു ദിവസം രാത്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടാമത്തെ രാത്രിയാണ് ഇത് വീണ്ടും കിടന്നുറങ്ങാൻ പോയത് 10 മണി ആയല്ലോ ഇല്ല 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 സ്റ്റോപ്പ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇവിടെ ഭോപ്പാലാണ് 2 മണി 2 വേള വെളുപ്പിന് 291 കിലോമീറ്റർ ഉണ്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണ്ട അതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഫോണിലാണ് അല്ല വലിയ എഡിറ്റിംഗോ വലിയ നമ്മളെ എന്താ പറയാ ലാപ്ടോപ്പിലൊന്നും അല്ല അപ്പോൾ അതിൽ എഡിറ്റിംഗ് ചെയ്യാൻ എഡിറ്റിംഗ് ആയാലും എക്സ്പോർട്ടിംഗ് ആയാലും ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നാൽ പിന്നെ കട്രയിൽ നിന്നുള്ള ആദ്യത്തെ ഹിംസാഗർ എക്സ്പ്രസിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനി രണ്ട് ഭാഗം കൂടെ വരും അതൊക്കെ അടുത്ത ദിവസം നിങ്ങൾ കാണാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു മാക്സിമം കൊണ്ടുവന്നേക്കോ ബൈ ബൈ